അഞ്ച് സീറ്റർ കോമ്പാക്ട് എസ്യുവി ശ്രേണിയിൽ വൻ വിജയമായ സോനറ്റിന് ഒരു 7-സീറ്റർ മോഡലിനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് കിയ മോട്ടേഴ്സ്. ആദ്യമായി ഇന്തോനേഷ്യയിലാകും വിൽപ്പനയ്ക്കെത്തുന്ന മോഡലിന് ഇന്ത്യൻ പതിപ്പിനേക്കാൾ നീളമുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഇന്തോനേഷ്യയിൽ വിൽപ്പനയ്ക്കെത്തുന്ന കിയ സോനറ്റ് എസ്യുവിക്ക് 4120 മില്ലിമീറ്റർ നീളമുണ്ട്. അതിനാൽ തന്നെ വാഹനത്തിനുണ്ടായിരുന്ന ബൂട്ട് സ്പേസ് ഉപയോഗിച്ചാണ് അധിക 3-ാം നിര സീറ്റ് കമ്പനി ഉൾക്കൊള്ളിച്ചത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലെ കിയയുടെ ഉൽപാദന കേന്ദ്രത്തിലാണ് ഇന്തോനേഷ്യൻ സോനറ്റ് നിർമ്മിക്കുന്നത്. 3-ാം നിരയ്ക്ക് പുറമെ 7-സീറ്റർ സോനറ്റ് 5-സീറ്റർ വേരിയന്റിന് തുല്യമാണ്. മറ്റ് അധിക മാറ്റങ്ങളൊന്നും തന്നെ കിയ സമ്മാനിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ 5-സീറ്റ് വേരിയന്റിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇതിന് വിഷ്വൽ പരിഷ്കരണങ്ങളൊന്നും ലഭിക്കുന്നില്ല. 3-ാമത്തെ വരി കുട്ടികൾക്ക് ഇരിക്കാനായിരിക്കും കൂടുതൽ അനുയോജ്യം. പൂർണ്ണ കളർ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ, 7 സ്പീക്കർ ബോക്സ് സൗണ്ട് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുടെ പിന്തുണയോടെ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, റിയർ AC വെന്റുകൾ, LED ആംബിയന്റ് ലൈറ്റിംഗ് തുടങ്ങിയ സവിശേഷതകൾ 7-സീറ്റർ സോണറ്റിന് ലഭിക്കും. ഒപ്പം വയർലെസ് ചാർജിങ്ങും മേൽക്കൂരയിൽ ഘടിപ്പിച്ച ബ്ലോവറും സോണറ്റിന്റെ പുതിയ വകഭേദത്തിന് ലഭിക്കും. UVO കണക്ടിവിറ്റി പ്ലാറ്റ്ഫോം സോണറ്റ് 7-സീറ്ററുള്ള സ്റ്റാൻഡേർഡ് പാക്കേജിന്റെ ഭാഗമാകും. സുരക്ഷ, വാഹന മാനേജ്മെന്റ്, നാവിഗേഷൻ, റിമോട്ട് ആക്സസ് എന്നിവയിലുടനീളം ഇന്റർനെറ്റ് കണക്ട് ചെയ്ത സ്മാർട്ട് സവിശേഷതകളുള്ള ഒരു ശ്രേണിയും വാഹനത്തിലുണ്ടാകും. ഇന്തോനേഷ്യൻ വിപണിയിൽ നിലവിലുള്ള 5-സീറ്റർ സോണറ്റിന്റെ അതേ എഞ്ചിൻ തന്നെയാണ് 7-സീറ്റർ പതിപ്പും ഉപയോഗിക്കുന്നത്. 1.5 ലിറ്റർ DOHC സ്മാർട്ട് സ്ട്രീം ഡുവൽ CVT യൂണിറ്റ്, 6300 RPMൽ പരമാവധി 115 BHP കയറ്റും, 4500 RPMൽ 144 Nm ടോർക്കും ഉൽപാദിപ്പിക്കാൻ പ്രാപ്തമാണ്. ഇത് 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ് ഓപ്ഷനോടുകൂടി തിരഞ്ഞെടുക്കാം. സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നിലധികം എയർ ബാഗുകൾ, EBD ABS, റിയർവ്യൂ ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ഇലക്ട്രോണിക് സ്ഥിരത നിയന്ത്രണം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ പോലുള്ള നിലവിലുള്ള സവിശേഷതകൾ സോനറ്റ് 7-സീറ്ററിന് ലഭിക്കും. സോനറ്റ് 7-സീറ്റർ ഇന്ത്യയിൽ നിർമ്മിക്കുമെങ്കിലും ഇത് ഇവിടെ അവതരിപ്പിക്കുമോ എന്നുറപ്പില്ല. എന്നിരുന്നാലും 7-സീറ്റർ കാറുകൾക്കും SUVകൾക്കുമുള്ള വർദ്ധിച്ച ജനപ്രീതി കണക്കിലെടുക്കുമ്പോൾ സാധ്യത നിഷേധിക്കാനാവില്ല. പ്രാരംഭഘട്ടത്തിൽ 7-സീറ്റർ സോനറ്റിനായി കിയ അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരിക്കും പദ്ധതി. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം കിയ ഒരു പുതിയ MPV പ്രവർത്തിക്കുന്നുണ്ട്. അത് അടുത്ത വർഷം ജനുവരിയിൽ ഇത് വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.